കുറ്റിക്കാട്ടിലെ കൂട്ടുകാർ ഇതാ വീണ്ടും നിങ്ങളെ കാണാൻ എത്തുന്നു ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് പറയാനുണ്ട് മലമടക്കുകളിലെ മഞ്ഞും താഴ്വരയിലെ പൂക്കളും കാട്ടാറിലെ കുഞ്ഞു മീനുകളും നിറഞ്ഞ അവരുടെ ലോകത്തെ പറ്റി കുത്തി നിറച്ച പുസ്തക ബാഗും തൂക്കി പോകുന്ന കുഞ്ഞു ഉറുമ്പും ക്ലാസ്സിൽ കയറാതെ മരം ചാടി കളിക്കുന്ന വികൃതി കുരങ്ങനും കരിമ്പിൻ തോട്ടത്തിൽ നിന്ന് അടികൊണ്ടോടിയ ആമച്ചാരും ബാൻഡ് സംഘത്തിലെ നീർക്കോലിയും ഒക്കെ ചങ്ങാത്തം കൂടാൻ എത്തുകയായി ഇനി നമുക്ക് ഒന്നിച്ചു പോകാം അത്തിമരത്തിന്റെ പൊത്തിൽ ഒരു തത്തമ്മയുണ്ട് സുന്ദരി തത്ത ഈ തത്തയെ നിങ്ങൾക്കറിയാം പച്ച ഗൗണമിട്ട് ചുണ്ടിൽ ചെഞ്ചായവും തേച്ച് നടക്കുന്ന തത്തമ്മ സംസാരപ്രിയയാണ് നിങ്ങളെ എവിടെ വെച്ച് കണ്ടാലും പിടിച്ചു നിർത്തി കുശലം ചോദിച്ചേ വിടുകയുള്ളൂ കൈ നോക്കിയും മുഖലക്ഷണം മനസ്സിലാക്കിയും ഭാവി പറയുന്നതിൽ മിടുക്കിയാണ് ഈ സുന്ദരി തത്ത തന്റെ പിൻഗാമിയായി കാടിനീളെ ചിലച്ചു നടക്കാനും ഭാവി പറയാനും ഒരാൾ വേണ്ടേ ഒരു കുഞ്ഞു തത്ത ആ അമ്മയും അതിനായി മോഹിച്ചു സ്കൂൾ ബസ്സിൽ സ്കൂളിൽ പോകുന്ന ചില ചങ്ങാതിമാരെ കണ്ടിട്ടുണ്ടോ എന്തൊരു പത്രാസ നിങ്ങൾ സ്കൂൾ ബസ്സിലാണോ പഠിക്കാൻ പോകുന്നത് കുറ്റിക്കാടിലെ സ്കൂളിനും ഒരു വണ്ടിയുണ്ട് ഒരു ചക്കര വണ്ടി അതിന്റെ വിശേഷങ്ങൾ കേട്ടാൽ നിങ്ങൾ ചിരിച്ചു പോകും സ്റ്റിയറിംഗ് വീൽ തടിയൻ കരടിയുടെ കയ്യിലാണ് പക്ഷേ വണ്ടിയുടെ എഞ്ചിൻ സാക്ഷാൽ കോന്തൻ കഴുതയാണ് താൻ തിരിക്കുന്ന വഴിയിലൂടെ വണ്ടി പോകണമെന്ന് തടിയൻ പക്ഷേ തോന്നുന്ന വഴിയിലൂടെ കോന്തൻ പോകൂ
പറഞ്ഞു, കുറച്ച് നാളായി കാക്കത്തമ്പ്രാട്ടി നല്ല ഒരു ബ്യൂട്ടി പാർലർ തിരക്കി നടക്കുകയാ. എന്തായാലും രണ്ട് ദിവസം മുമ്പ് അങ്ങനെ ഒരു ബ്യൂട്ടി പാർലർ കാക്കത്തമ്പ്രാട്ടി കണ്ടുപിടിച്ചു. കൊക്കിനെ പോലെ തന്നെയും സുന്ദരിയാക്കണമെന്ന് പറഞ്ഞ് കാക്കത്തമ്പ്രാട്ടി കസേരയിൽ കയറിയിരുന്നു. പിന്നെ നടന്നത് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. കൂട്ടുകാരെ, കണ്ടു തന്നെ അറിയൂ. സ്വാഗതം. കോലം കുറുക്കാൻ കോഴിപ്പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി. കുറ്റിക്കാട്ടിൽ ആകെ വിവാദമായിരിക്കുകയാണ് ഈ സംഭവം. നിറകണ്ണുകളുടെ കോഴിക്കുടുംബം. ഇതാണ് മൊട്ടത്തോട് ഗ്രാമത്തിലെ കാണാതായ കോഴിയുടെ വീട്. ഹൃതിക് റോഷൻ എന്ന പൂവൻ കോഴിയുടെയും കള്ളിച്ചെല്ലമ്മ എന്ന പിടക്കോഴിയുടെയും ഏകമകളായ കൊക്കിക്കോഴിയെയാണ് കാണാതായത്. തട്ടിപ്പ് വീരൻ കോലൻ കുറുക്കൻ കൊക്കിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അയ്യോ എന്റെ പൊന്നു മോളേ, കാര്യങ്ങൾ ഒന്ന് വിശദമായി പറയാമോ ചേച്ചി? എന്റെ പൊന്നു സാറുമാരെ, എന്റെ കന്നി മുട്ടയാണ് കൊക്കി. അതിനെ അടയിരുന്ന് വിരിയിച്ച് താഴത്ത് വെച്ചാൽ കാക്ക കുത്തിക്കൊണ്ടു പോകും, തലയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞാണ് ഞാൻ വളർത്തിയത്. എല്ലാം പോയില്ലേ സാറുമാരെ, എല്ലാം പോയി. എങ്ങനെ? ആ കരിമ്പാറ ഗുഹയിലാ കഴിഞ്ഞ ആഴ്ച സിനിമ പിടിക്കാനെന്നും പറഞ്ഞ തട്ടിപ്പുകാരൻ കുറുക്കൻ വന്ന് താമസിച്ചത്. ഞാനിവിടെ ഒരു സിനിമ ലൊക്കേഷൻ നോക്കാൻ വന്നതാണ്. ആ ഗുഹയിലാണ് ഞാൻ താമസിക്കുന്നത്. സാറേ സാറേ സാറേ, ആ സിനിമാതിന് മൈലമ്മ മാധവനെ അറിയാമോ? പിന്നെ അറിയാവുന്ന കൊള്ളാം, എത്ര നടിമാരെ ഞാൻ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സാറേ എന്റെ കൊക്കിമോളെ കൂടി സിനിമയിൽ എടുക്കുവോ സാറേ? എവിടെ? ഞാൻ കുട്ടിയെ ഒന്ന് കാണട്ടെ. എന്റെ പുതിയ ചിത്രമായ കാച്ചിയെണ്ണ എന്ന സിനിമയിലെ നായിക കൊക്കി തന്നെ. ഹലോ, പ്രൊഡ്യൂസർ കരിക്കിരി എണ്ണനല്ലേ? ഞാൻ സംവിധായകനും നടനുമായ കോലനാണ് സംസാരിക്കുന്നത്. അതെ, നമ്മുടെ പുതിയ സിനിമയിലെ നായിക ഇനി വേറെ നോക്കേ വേണ്ട. ഓക്കെ. അങ്ങനെ കുറുക്കൻ കോഴിക്കുടുംബവുമായി കൂടുതൽ അടുത്തു. അത് ഒരു ചതിക്കുഴിയാണെന്ന് അവർ അറിഞ്ഞില്ല. പരിചയപ്പെട്ടതിന് ശേഷം കോലൻ കോഴിക്കുടുംബത്തിന് ധാരാളം സഹായങ്ങൾ ചെയ്തു. എന്നും രാവിലെ കോലൻ കുറുക്കൻ ഗുഹയുടെ മുന്നിൽ അരി വിതറിയിട്ട് കൊക്കിയെ വിളിക്കുമായിരുന്നു. കൊക്കിമോളെ, നാളെ തന്നെ നമുക്ക് മദ്രാസിലെ കുറ്റിക്കാടിലേക്ക് പോകണം. അവിടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. മോള് റെഡിയെ നിൽക്കണം. അയ്യോ സാറേ, ഞങ്ങളും വരട്ടെ, താരങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ. അത് വേണ്ട, ആദ്യം കൊക്കിമോളെ കൊണ്ടുപോകും, എന്നിട്ട് അമ്മയെയും അച്ഛനെയും കൊണ്ടുപോകും. ഓക്കെ. എന്റെ കൊക്കിമോളെ, നീ ഒരു വലിയ സിനിമ തന്നെ തിരിച്ചു വാ.
ഇപ്പോഴത്തെ നടിമാരൊക്കെ ഭയങ്കര അഭിനയായിരിക്കണമെന്നുള്ളൂ. എന്റെ ചക്കന് ഒരു സൂപ്പർ സ്റ്റാർ ആകണം. പോയി വാ മോളെ, ഒരുപാട് പണവുമായി തിരിച്ചു വരണം. എന്നിട്ട് വേണം അച്ഛൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ അവർ യാത്രയായി. ചതിക്കുഴി അറിയാതെ കൊക്കിയെ അമ്മയും അച്ഛനും ആർത്തിയോടെ യാത്രയാക്കി. അവൾ പോകയാളിപ്പാലമാ. ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞ് കൊക്കി തിരിച്ചു വന്നില്ല. കുറുക്കനെ പറ്റിയും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ചേച്ചി അവരുടെ ഫോണിൽ വിളിച്ചില്ലായിരുന്നോ? ഫോൺ നമ്പറൊന്നും ഇല്ലായിരുന്നു മോനെ. ഞാനാണെങ്കിൽ ഫോൺ ഡയറക്ടറിയിലെ എല്ലാ നമ്പറിലും വിളിച്ചു നോക്കി. എന്നിട്ട് എന്റെ കൊക്കി മോളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല മോനെ. ദുഃഖിതരായ കോഴിയച്ഛനും കോഴിയമ്മയും കൂടിനു മുന്നിൽ മോൾ തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കോലൻ കുറുകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നിട്ടും കൊക്കി മോളെ കണ്ടെത്താനായില്ല. കോലൻ എന്ന തട്ടിപ്പുവീരനെ കടുവ പോലീസ് ചോദ്യം ചെയ്തു. എന്റെ പൊന്നു മോനെ, ആദ്യം കുറുകനെ ചോദ്യം ചെയ്തിട്ടും അവൻ ഒന്നും പറഞ്ഞില്ല. അവസാനം ഞങ്ങളെല്ലാം കൂടി അവന്റെ വയറിന്റെ എക്സ്റേ എടുത്തു നോക്കിയപ്പോ എന്റെ പൊന്നു മോളെ, അയ്യോ. ശരിയും തെറ്റും തിരിച്ചറിയാതെ ചതിക്കുഴിയിൽ വീഴുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇതൊരു പാഠമായി തീരട്ടെ. ഇതൊരു തമാശയായി മാത്രം കാണരുത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്നേഹവാത്സല്യത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക. മിന്നുന്നതെല്ലാം കണ്ടു ഭ്രമിക്കാത്ത ഉൾക്കണ്ണുക അവർക്ക് നൽകുക. കണ്ണുവേണം ഇരുപുറമെപ്പോഴും ഉൾ കണ്ണുവേണം അണയാത്ത കണ്ണു.